നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടമ്മ, പക്ഷേ സാർ അമ്പനും വില്ലനും എടുക്കുന്നില്ല. ആണുങ്ങളല്ലേ മോളെ, അവർക്ക് പെട്ടെന്ന് താഴ്ന്നു തരാൻ പ്രയാസം ഉണ്ടാവും. നീ ക്ഷമയോടെ കാത്തിരിക്കെ, അവനായിട്ട് തന്നെ നിന്റെ പിന്നാലെ വരും. നീ നോക്കിക്കോ മോളെ, വിപിൻ സാറിന്റെ മനസ്സ് മാറും അമ്മ. മാറും, പക്ഷേ അതുവരേക്കും നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. നീ പ്രയാസപ്പെട്ടാലേ അത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും. അക്കാര്യം നിനക്കെപ്പോഴും ഓർമ്മ വേണം മോളെ. കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അമ്മമാരെപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനും സംഗീതം കേൾക്കാനും ഒക്കെ ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് ഇനി എന്റെ മോള് വിഷമിക്കരുത്. ആ മോളെ ഹാപ്പി ആക്കാനുള്ള വഴിയൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. ഈശ്വര, ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് പുലിവാലാകൂ. എന്നാലും നീ ആള് കൊള്ളാവല്ലോ മോളെ, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ആ മണ്ഡപത്തിൽ വെച്ചല്ലേ ഞാനും അറിഞ്ഞത്. നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. നീ എന്താ എന്നോട് പറയാതിരുന്നേ? എന്താ പറയാതിരുന്നേ? നിനക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? അത് എനിക്കും പേടിയായിരുന്നു. എന്റെ മോളെ, ഒളിച്ചു വെക്കാൻ പറ്റുന്നതാണോ ഗർഭം? അതെന്തായാലും പുറത്തറിയില്ലേ. നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേടൊന്നും വരാതെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടത്തി തരുമായിരുന്നല്ലോ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു കല്യാണം നടക്കാനാണ് നിന്റെയും അവന്റെയും വിധി. ആ അത് നടന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അല്ല, ഇതിപ്പോ എത്ര മാസമായി കാണും? ഒന്ന്, ഒരു മാസത്തിനകത്തെ ആകൂ. നീ പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെയാ ഉറപ്പിച്ചത്? അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ ഒന്നും കണ്ടില്ലായിരുന്നോ? ഇല്ല. ആ എന്നാ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. എന്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ആ ഇനി അവരുടെ നിർദ്ദേശത്തിൽ വേണം നിന്റെ ഡയറ്റ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ മെഡിസിൻസ് എടുക്കണം. അതൊക്കെ ഇപ്പൊ വേണോ? വേണം വേണം. ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റുമോ? സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ പോണം. അല്ല, വിപിനേട്ടന്റെ പിണക്കമൊക്കെ മാറിയിട്ട് ഞാൻ വിപിനേട്ടനെയും കൂട്ടി പോയേ പോരെ. അയ്യോ, അവന്റെ പിണക്കം മാറാനൊന്നും കാത്തിരിക്കണ്ട. ദേ മോള്, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി, നമുക്ക് ഒരുമിച്ച് പോവാം. മോളി ചെല്ല. ആ മോളെ, ദേ നല്ലോണം കെയർ ചെയ്യണം കേട്ടോ. ചെല്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.